Hi friends, എല്ലാവർക്കും ടേസ്റ്റി ഫുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മധുരമുള്ള പലഹാരമാണ്. ഐനാസ്, കാജ, മടക്ക് എന്നീ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. പാലക്കാട് ഭാഗത്തൊക്കെ ഐനാസ് എന്നാണ് അറിയപ്പെടുന്നത്. മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ മടക്ക്, കാജ എന്നൊക്കെ പറയപ്പെടും. വീട്ടിൽ അത്യാവശ്യം ഉണ്ടാകുന്നതാണ് മൈദ. ഈ മൈദ വെച്ചുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു പലഹാരമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ട് വരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ആൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മിസ്സാകാതെ കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ബൗളെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് മൈദാമാവ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കളർ പൗഡർ ചേർത്താവുന്നതാണ്. ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. കൂടുതലാകേണ്ട, കുറച്ച് മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിന് മുകളിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ശേഷം എല്ലാവരുടെയും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായി കിട്ടും മാവ്. നമുക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ആവശ്യത്തിന് പഞ്ചസാര ഇടുക. ശേഷം നന്നായി യോജിപ്പിക്കുക. ഷുഗർ സിറപ്പ് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ശേഷം ഏലക്ക പൊടിച്ചത് അത് 1 നുള്ള് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി യോജിപ്പിക്കുക. അരമണിക്കൂർ കഴിഞ്ഞു, മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അതിനു മുമ്പായി എവിടെയാണ് നിങ്ങൾ പരത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് തേച്ച് പിടിപ്പിക്കുക. എന്നാൽ ഒട്ടിപ്പിടിക്കാതിരിക്കുക. ഞാനിവിടെ നന്നായി വലുതായി പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങളിതുപോലെ വലുതായി പരത്തിയെടുക്കുക. ശേഷം അതിന് മുകളിലായി കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഓയിൽ വേണമെങ്കിൽ ഓയിലും ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മൈദപ്പൊടി മാത്രമേ എടുക്കുള്ളൂ. ശേഷം മറുപുറം മറിച്ച് അവിടെ ഇതേപോലെ ഇനി നമുക്ക് ഈ ഭാഗത്ത് കൂടി മൈദപ്പൊടി ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരത്തിയത് വലിയ ഷേപ്പൊന്നും വന്നിട്ടില്ല. നിങ്ങൾ കുറച്ച് നന്നായി ഷേപ്പാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ സൈഡ് ഭാഗം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്കിതുപോലെ ചെറുതായിട്ട് റോൾ ചെയ്യാം. ഇവിടെ അറ്റത്ത് കുറച്ച് വെള്ളം ചേർക്കുക. വെള്ളം തേച്ചിട്ട് നമുക്ക് അത് ഒട്ടിച്ചു വിടാം. അല്ലെങ്കിൽ അത് അടന്നു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിന് മുകളിലായി കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാവരുടെയും തേച്ച് പിടിപ്പിക്കുക. ഇനി ഇത് കുറച്ച് കുറച്ചായി വലിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ സ്മൂത്തായി വരും, കുറച്ച് കനം കുറഞ്ഞ് കിട്ടും. അതിനുവേണ്ടി കുറച്ച് കുറച്ച് വലിച്ചു കൊടുക്കുക. ഇനി കൈകൊണ്ട് നമുക്ക് ഇതുപോലെ അമർത്തി കൊടുക്കാം, ചെറുതായിട്ട് തട്ടി കൊടുത്താൽ മതി. ശേഷം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകളൊക്കെ ചെറുതായി ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് പരത്തണ്ട, ചെറുതായിട്ട് പരത്തിയാൽ മതി. എണ്ണ തിളച്ച് കഴിഞ്ഞു. നമുക്ക് ഐനാസിൻ്റെ പീസുകൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഇടുക. ഹൈ ഫ്ലെയിമിലായി കഴിയുമ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉൾഭാഗം വേഗമില്ല. തീ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടും. നമ്മുടെ ഐനാസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. മുഴുവനും കോരിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇനി ഷുഗർ സിറപ്പ് കൂടെ ഒഴിക്കണം. ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഐനാസിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. ഒഴിച്ച് നന്നായി യോജിപ്പിക്കുക. ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് സെർവ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ, ഈ മധുരമൊക്കെ അതിൽ പിടിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു പലഹാരമാണ് ഐനാസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കുന്നതാണ്, നല്ല മധുരമുള്ളതുകൊണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.